ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് ഞാനൊരു സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാവയ്ക്ക അച്ചാറുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം ഇതിനു വേണ്ടി രണ്ട് സാധനങ്ങൾ ഞാൻ പറയാം ഇത് ഒരു കപ്പ് പാവയ്ക്ക ഒരു പാവയ്ക്ക കേട്ടോ ഒരു പാവയ്ക്ക അത്യാവശ്യം വേണ്ട കറിവേപ്പില പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഇഞ്ചി പിന്നെ വെളുത്തുള്ളി പിന്നെ കായപ്പൊടി ഉലുവാപ്പൊടി ഉപ്പ് ഒരു 3 സ്പൂൺ മുളക് പൊടി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാനിത് പിന്നെ വേണ്ടത് നല്ലെണ്ണയാണ് ആവശ്യത്തിനുള്ള വിനാഗിരി ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കിയെടുക്കാം നമുക്കിനി ഒരു പാത്രം ചൂടാവാൻ വെച്ചതിന് ശേഷം പാത്രം ചൂടായി കഴിഞ്ഞാൽ നല്ലെണ്ണ ഉപയോഗിക്കാം അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത് അല്പം നല്ലെണ്ണ ഈ പാവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടാവുന്ന സമയത്ത് തീ അല്പം കുറച്ച് കൊടുക്കണം ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണിത് ഇതല്പം തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പൊ നമുക്കിത് അല്പം ഇതിന്റെ പകുതി മാത്രമേ ഇപ്പൊ ചേർത്ത് കൊടുക്കണ്ടോ ഇതിന്റെ പച്ചമണം ഒന്ന് മാറി കിട്ടണം ഇതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്യാം ഇതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇത് പൊടിയായി ഇതുപോലെ ചെറുതായിട്ട് അരിയണം പാവയ്ക്ക ഇത് ചേർത്ത് കൊടുക്കാം നന്നായി ഫ്രൈ ചെയ്തെടുക്കണം പാവയ്ക്ക നന്നായി ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അച്ചാർ ഉണ്ടാക്കുന്നത് തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ ഇന്നെല്ലാം നന്നായി ഈ മുളക് പൊടി പാവയ്ക്കയിലോട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി തീ ഓൺ ചെയ്ത് കൊടുക്കാം ഈ പൊടികൾ കരിഞ്ഞു പോവാതെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ച കുത്തലുണ്ടാവും അത് മാറിക്കെട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തത് ഇതിലോട്ട് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം പാവയ്ക്ക നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി വേറൊരു പാത്രം വെച്ച് അതിലോട്ട് കുറച്ചുകൂടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കൂടുതൽ വേണ്ട അല്പം ഞാൻ നേരത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഇട്ടുപോയിരുന്നു പറയാൻ വേണ്ടി കടുകാണ് ഒരു സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം ഇനി ഇതിൻ്റെ അകത്തോട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇവയെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം കരിഞ്ഞു പോവാതെ വഴറ്റിയെടുക്കണം നിങ്ങളുടെ ആവശ്യത്തിന് എരിവിൻ്റെ കണക്കനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മുളക് പൊടി
नूत वन इनिदि पड़े चेतक ती कुमें चेतक करी ना बाकी मुलग पड़ी मजल पड़ी अब चेत उलुव पड़ी अलप मलुव पड़ी कूड़ल आवरद कयप रसम वो अंप अलपम कापू उलुव पड़ी अल अलप काय पावक अचार आय कम कूड़ल काय उलुव उलुव चेक नाइ पच मण नुम इनिदे आवश्यक उपकू चेत नोड़े ना मूत वन आवश्यक उपकू चेत पाविक फ्राई चय सम उप चेत अचार आय कम कूड़ा उपलो इनकोटे नरते ना विनागिरीलो विनागिरी निलिपरुस विनागिरी कटो इन नमुक नरते फ्राई चीज पावकू चेत इंटे टेस्ट बैलेंसावा वे अलप और स्पून वे कापू पंचसार कूड़े चेत या पर पंचसार कूड़े चेत मिक्स वन इन नमुकोट तेप आटे वेमें चेक पाड़ू पचवें चेक निण ग्रेवी आवश्यक अच्छी चेत अचार आय कम कूड़ल वे अलप म पावक आय कम कयप रसमेल संशय अलपमे उू ना टेस्टी आईटर अचार एल इष्टपूंगी नोक अभिप्राय निर्देश अके अगर नमें पावक अचार रेडी आईटे वीडियो इष्टाएंगे लाइक ओके अड़ वीडियो का बाय।